ആഗ്രഹം. ഒരു അപ്പൊ റിസ്ക് ആണ്. എപ്പോഴും എപ്പോഴും റിസ്ക് എന്ന് മാറി. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു തരിക. കേരളത്തിൽ മുഖേന എല്ലാവരും പറയും വേഗം ജോലി വാങ്ങണം. ഇപ്പോഴും ഞാൻ പറഞ്ഞു തരാണ്, ഞാൻ ഇപ്പോഴും ഐ എസ് എല്ലിൽ പ്രൊഫഷനായിട്ട് കളിക്കുന്നുണ്ട്. അല്ലാണ്ട് അപ്പോഴും ഇപ്പോഴും ആൾക്കാർ പറയുന്നത് തന്നെ ജോലി വാങ്ങണം. അടുത്ത കൊല്ലം ഗൂഗിളിൽ തന്നെ നിന്നു. നിന്നു. ആ കൊല്ലം ചാമ്പ്യൻസ് ആയി, ഐ അത് ലീഗ് ചാമ്പ്യൻസ്. കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഹൈദരാബാദിക്ക് സൈൻ ചെയ്യുന്നത്. ഹൈദരാബാദിൽ സൈക്കിൾ. താങ്ക് യു. അപ്പോൾ അലക്സ് ഇത്രയും സംസാരിച്ചതിൽ ഞാൻ വളരെ ഫോക്കസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ജോലിക്ക് കയറുക എന്നുള്ളതാണ് എല്ലാ പ്ലേസും അത്യാവശ്യം നന്നായി കളിച്ചു വരുന്ന അല്ലെങ്കിൽ സന്തോഷ് ട്രോഫിയൊക്കെ കളിച്ച ഒരു പ്ലെയർക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഉപദേശം. അലക്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതിന് പിടി കൊടുത്തിട്ടില്ല, ഒരു പ്രൊഫഷണൽ ലൈഫ് പ്രൊഫഷണൽ ഫുട്ബോൾ ലൈഫ് കൊണ്ടുപോകാനാണ് അലക്സ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് റിസ്ക് കൂടുതലുണ്ട്, കംഫർട്ട് സോൺ അല്ല, മറ്റേതൊരു കംഫർട്ട് സോൺ ആണ്. മരിക്കുന്നവരെ നമുക്ക് ജോലി ഉണ്ടാവുന്നുണ്ട്. ഈ കംഫർട്ട് സോണ് പൊട്ടിച്ചിട്ട് വരുന്ന ആളുകളാണ് ഒരു പക്ഷേ വിജയിക്കാം, ഒരു പക്ഷേ ഫെയിൽ ആവും. അലക്സ് രണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാന് 2 കൊല്ലം മുമ്പേ ഞാൻ ഫാമിലി അങ്ങനെ ഇതുള്ള കാരണം, ഞാൻ കമ്മിറ്റ്മെന്റ് ഉള്ള കാരണം, ഞാൻ പെട്ടെന്ന് ജോലി റിസ്ക് ഒഴിവാക്കി അങ്ങനെ ചിന്തിച്ച ആളായിരുന്നു. പിന്നെ ഇവർക്ക് മനസ്സിലായി ഈ പ്രൊഫഷണൽ രീതി ഇപ്പോൾ എന്തായാലും ഇന്ത്യയിലും കേരളത്തിലെ നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അവരെന്നോട് കളിക്ക് ശ്രമിക്കുന്നവർ ശ്രമിക്കുക, അങ്ങനെ അങ്ങനെ പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ഇതിൽ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ പല സമയത്ത് ഇപ്പൊ ഞാൻ ആദ്യത്തെ കൊല്ലം ഗൂഗിൾസിൽ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അപ്പൊ എനിക്ക് അവിടുന്ന് ഓപ്ഷൻ രണ്ടാമത് സന്തോഷ് ട്രോഫി കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ കളിച്ച് സന്തോഷ് വിന്നേഴ്സ് ആയ 2020, അതും എനിക്ക് അതും ഇത് പറ്റി, അതും കൊറോണ ആയ രണ്ടാമത് പോകാൻ പറ്റില്ല, കളിച്ചു രണ്ടാമത്തെ കൊല്ലം സന്തോഷ് ട്രോഫി. ഓക്കെ, അപ്പൊ അതും അങ്ങനെ പറ്റി, കൊറേ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണോ, ആ ഡിസൈനിൽ ഇപ്പം അലക്സ് ഉറച്ചിരിക്കുന്നുണ്ട് പറ്റുന്ന അത്രയും പ്രൊഫഷണൽ കളിച്ചിരിക്കും. ഇപ്പൊ പറ്റുന്നത്ര എന്തായാലും കളിച്ചിരിക്കും. ഇനി അതിന് എനിക്ക് ജോലിയും ഇതും കൂടെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ജോലി ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, അങ്ങനെ കിട്ടിയാൽ വളരെ നന്നായി, വളരെ നല്ലത്. നല്ലത്. കുറെ പ്ലേയേഴ്സിന് ഇന്ത്യയിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിൽ കേരളത്തിൽ കളിക്കുന്ന ഒരു പ്ലെയർക്ക് അങ്ങനൊരു ചാൻസ് ഇല്ല എന്നാണ് ഇല്ല, നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് മുഖേന അങ്ങനെ കൊടുക്കുന്ന അവര് കളിക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള എനിക്ക് അങ്ങനെ ഇതിനെ പറ്റി അറിയൂല. ഞാൻ കൂടുതൽ എല്ലാരെ അടുത്തും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എനിക്ക് സീനിയർ പ്ലേയേഴ്സ് ഉണ്ട്, കോച്ചുമാർ അഡ്വൈസ് മുഖേന അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് അവരെല്ലാം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൊണ്ടുവരുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ജോലിയിൽ ഇപ്പോൾ കിട്ടിയവർ തന്നെ പ്രൊഫഷണലിൽ കളിക്കാൻ പറ്റുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട്, ക്വാളിറ്റി ഉള്ള, അവരൊന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇതൊക്കെ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്താ പറയുക, എവിടുന്ന് പോയി, അവിടെ പോയി, അവിടെ പോയി, അവിടുന്ന് അങ്ങനെ 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 പോയി, ഇങ്ങനെ പല സാധനങ്ങളും അലക്സ് പറഞ്ഞു. പക്ഷെ അലക്സ് ഇതുവരെ പറയാത്തൊരു സാധനം കേട്ടോ, നമ്മളെ ഏത് പ്ലെയറും ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അലക്സിന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അലക്സ് അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണുന്ന ഒരുപക്ഷെ വിനയൻ എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഇടയിൽ അലക്സിന്, കാരണം എല്ലാം അങ്ങനെയാണ് പറയാം. അപ്പൊ അതുകൊണ്ട് അലക്സിന്റെ നീലക്കുപ്പായത്തിനെ പറ്റി അലക്സ് പറഞ്ഞു. ഞാന് എന്റെ ആദ്യത്തെ കൊല്ലം ഗൂഗിൾ അതായത് രണ്ടാമത്തെ കൊല്ലം ഗൂഗിൾസിൽ കളിക്കുന്ന സമയത്ത് U23 നാഷണൽ ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. U23 നാഷണൽ ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഇന്ത്യ കളിച്ചു എന്നാണ് പറയുന്നത്, ഇന്ത്യ കളിച്ചു എന്ന്. നമ്മളെ കേരളത്തിലെ നല്ല ഇന്ത്യയിലുള്ള ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുന്ന ഒരു ഒരു അച്ചീവ്മെന്റ് കിട്ടിയ ആളാണ് ഇരുന്നിട്ട് പറയുന്നത് ഇന്ത്യ കളിച്ചു എന്ന്. അങ്ങനെയല്ല അലക്സിനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാധനല്ലേ, അത് അങ്ങനെ തന്നെ പറയട്ടെ അല്ലെ രാജ, അങ്ങനെ തന്നെ പറയണം. കാരണം ഇത് കാണുന്ന ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പൊ ഇന്ത്യ കളിച്ചു, അവരുടെ എക്സ്പീരിയൻസ് കൂടി അത് കളിക്കുമ്പോൾ നമുക്കൊരു ഒരു ഫീൽ ഉണ്ടല്ലോ ഇന്ത്യ ഉപ്പായിട്ട് ഇറങ്ങുമ്പോൾ. അത് പെട്ടെന്നുള്ള ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലീഗ് കളിച്ചോണ്ട് ഐ ലീഗിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സിനെ എടുക്കും, പിന്നെ പെട്ടെന്ന് പോയി വരുന്ന എല്ലാ AFC കപ്പിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫയർ ഉണ്ട്, അതാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ കളിക്കാൻ പറ്റും. പലതവണ ഈ വേൾഡ് കപ്പ് 2000 വേൾഡ് കപ്പ് ക്യാമ്പ് പോകും, ഒരാഴ്ച പോകും, തിരിച്ചു വരും. അല്ല ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ എനിക്ക് തോന്നി എനിക്ക് അത്ര ക്വാളിറ്റി ഉണ്ട് കളിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ വളർത്തു, അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പ്രാക്ടീസ് കാര്യങ്ങൾ ഈ പറഞ്ഞ സീനിയർ പ്ലേയേഴ്സിനോട് കളിക്കുമ്പോൾ എനിക്കത് ഇതാവും. പിന്നെ ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കാത്ത കാര്യം നടന്നു. അപ്പൊ പിന്നെ ഞാൻ അതിനെ എന്റെ ലൈഫിൽ ഞാൻ ഇപ്പോൾ കിട്ടിയതും കിട്ടാത്തൊക്കെ നല്ലതായിട്ട് കരുതുന്നു. ഓക്കെ, അതൊരു ഒരു വലിയ പോസിറ്റീവ് മെന്റാലിറ്റി ആണ്. നമുക്ക് കിട്ടിയതും നല്ലതിന് കിട്ടാത്തതും നല്ലതാണ്. വെരി ഗുഡ്. അപ്പോ എന്തായാലും വളരെ ഹാപ്പി.